നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, നിന്നെ കൊണ്ട് മനഃപൂർവ്വം അവനൊരു ചായ കൊടുപ്പിക്കുന്നതാ. താലി കെട്ടിയ പുരുഷന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേവിച്ചതും തിളച്ച് പാകപ്പെട്ടതുമായ ഭക്ഷണ വസ്തു മാത്രമല്ല, സ്വന്തം ജീവിതവും മനസ്സും കൊണ്ടുള്ള വിശപ്പാറ്റല. അതില് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ഉപ്പ് അധികം ചേർന്നാൽ കഴിക്കും. സന്തോഷത്തിന്റെ മധുരമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട് വളർന്ന നീ അതുകൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സോറി. പറഞ്ഞ അവസാനിപ്പിക്കണ്ട. ഈ ഫയലിൽ ഉടൻ ആക്ഷൻ വേണം. യെസ് മാഡം. ഷാൽ ഐ ഗോ? എന്താടോ എൻഗേജ്മെന്റ് തിരക്കിനിടയിൽ പതിവില്ലാത്തൊരു വിളി? ഞാൻ ഇൻവിറ്റേഷൻ വീട്ടിലെത്തിച്ചിരുന്നു. ഞാൻ കണ്ടു. അന്ന് വേറെ തലവേദനകളൊന്നും ഇല്ലെങ്കിൽ എൻഗേജ്മെന്റിന് ഞാൻ ഉണ്ടാവും. എസ് പി ശ്രീരഞ്ജിനിയെ ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കും. അപ്പോ സഞ്ജുന്റെ ഫ്രണ്ടായിട്ടല്ല ഞാൻ വരേണ്ടത്, എന്നാ യൂണിഫോമേ വന്നേക്കാം. അയ്യോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. താൻ യൂണിഫോമിൽ കയറുന്നതിന് മുൻപേ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ഞാൻ വരാൻ ശ്രമിക്കാം സഞ്ജു, തന്റെ പെണ്ണിനെയും കാണാലോ. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കേ സഞ്ജു, അഡ്വാൻസ്ഡ് എൻഗേജ്മെന്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. ചിത്ര എവിടെ പോയി? ചിത്രേ, എടി ചിത്രേ, നീ ഇതെവിടെ പോയി കിടക്കുന്നേ? എന്ത് ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ പതിവാ. എടി ചിത്രേ, ഞാൻ വരുന്നു. നിങ്ങൾ രണ്ടാളും അകത്ത് പോയി കിച്ചണിലെ കാര്യങ്ങൾ നോക്ക്. അല്ലമ്മേ, ഇതൊക്കെ തീരാതെ പറയുന്നതങ്ങ് കേട്ടാ മതി. ബാഹുലേനല്ലേ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത്, അയാൾ തന്നെ ബാക്കി ചെയ്തോളൂ. ചേച്ചി പോയി കുറച്ച് സമയം വിശ്രമിച്ചോ, കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൂടി കൂടാമോ? ഇവിടെ ചെയ്യാൻ രണ്ടാൾക്കുള്ളതൊന്നും ഇല്ലേ ചേച്ചി. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക്. ശരി.
എന്താമ്മേ കുന്തം? നീ എന്ത് ചെയ്യാ മുറി അടിച്ചിരുന്ന്? കുറെ നേരം ആയല്ലോ. ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ. മയങ്ങിപ്പോയമ്മേ, ദേവിയുടെ പറയെഴുന്നള്ളിപ്പ് വരുന്ന ദിവസം കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിന് പറയാൻ പറ്റിയ ന്യായമാണോ ഇത്? ശരിടാ, അതുകൊള്ളാം. ഞാൻ പിന്നെന്താ ഇവിടെ വെളിച്ചപ്പാടായിട്ട് വാളെടുത്ത് നിന്ന് തുള്ളണോ? തുള്ളിയാലും കുഴപ്പമില്ലടി, നിന്റെ നന്മയ്ക്കായിട്ടാ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നടത്തുന്നത്. നീ വേണോ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ? ആ അസത്തോ വേലക്കാരി പെണ്ണോ അല്ല. നിനക്ക് വേണ്ടി ഞാൻ ആ ആനന്ദമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. ആ പ്രീതി വയറ് നിർപ്പിച്ചോണ്ട് വന്നിരിക്കല്ലേ അമ്മേ, ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഏട്ടന് ഇനി ആ ഗർഭത്തിന്റെ പുറകെ നടക്കാനേ സമയമുണ്ടാവും. അവൻ അങ്ങനെ കരുതിയാൽ അങ്ങനെ, പക്ഷേ നമ്മൾ അപശകനമെന്ന് കരുതുന്ന പ്രീതിയുടെ വയറ് തന്നെ നമുക്കൊരു ലോട്ടറി ആക്കിയല്ലോ എന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നേ. നിറവയറിനെ ലോട്ടറി ആക്കാലോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. പറയെഴുന്നള്ളിപ്പിന് ബന്ധുമിത്രാദികളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മഹാദേവി ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് കരുതി മാത്രമല്ല, ദേവിക്കൊപ്പം ഈ വസ്മതി കൂടെ അധ്വാനിച്ച് ചില ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് എത്തിച്ചേർന്നോട്ടെ, നീ കണ്ടോ ഇന്ന് പലതും ഇവിടെ നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.